ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി മട്ടൻ കറി റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. സോ ഈ ഒരു മട്ടൻ കറി റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, വലിയ സവാള, നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് ഉള്ളി ഞാൻ ഇതേണക്കി ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്, വെറും പേസ്റ്റ് ആക്കിയിട്ടില്ല. ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണാണിത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻ മട്ടൻ, അപ്പോൾ ഇതിനെ ഇതേണക്കി കുഞ്ഞു പീസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ MDH മീറ്റ് കറി മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഇത്ര മസാലാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കുറച്ച് ഹോൾ മസാലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കറുവപ്പട്ട, വലിയ ഏലയ്ക്ക, ചെറിയ ഏലയ്ക്ക, കുരുമുളക്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. നെക്സ്റ്റ് ഇവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് അധികം എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹോൾ മസാല ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു നല്ലൊരു മണം വരുമ്പോഴത്തേക്ക് നമ്മളെ വലിയ ഉള്ളി ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സവാള നമ്മളെ മസാലയിലിട്ട് നന്നായിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ കളറ് നല്ല ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. കരിഞ്ഞു പോകണ്ട. സോ ഇതേ ഇവിടെ കളർ മാറി മാറി വരുന്നുണ്ട്. സോ ഈ ഒരു അളവാകുമ്പോഴത്തേക്ക് നമ്മളെ മട്ടൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മട്ടന് ഞാൻ പ്രത്യേകിച്ച് ഒരു മസാലയും പുരട്ടിയിട്ടില്ല. ഡയറക്റ്റ് ആ മട്ടൻ ഈ ഒരു സവാള നമ്മൾ വറുത്തയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ റെഡ് കളർ, ചെറിയ ഈ ഒരു ഗോൾഡൻ കളർ നമ്മൾ മട്ടനാവുന്ന വരെ ഇതേണക്ക് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിന് നന്നായിട്ട് വെള്ളം ഊറി ഇറങ്ങും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു സൈഡിൽ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മളെ വലിയ ഉള്ളി, ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാം. നെക്സ്റ്റ് ആ മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് അഗെയിൻ മിക്സ് ചെയ്യാം. നമ്മൾ ഇഞ്ചിയും നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അധികം എരിവ് വേണമെങ്കിൽ പച്ചമുളക് ഇടണ്ട. ദെൻ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് നമ്മളെ മസാല പൊടികൾ ഇട്ട് കൊടുക്കുക. ഇവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചാണ് ഇടാനുള്ളത്. ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഇതേണക്ക് മസാലയിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സോ നമ്മൾ തക്കാളി നന്നായിട്ട് ഇതേണക്ക് കുക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഗ്യാസിൻ്റെ ഫ്ലെയിം വെറും ലോ ആക്കി വെച്ചാണ് കുക്ക് ചെയ്യാനുള്ളത്. സോ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് നല്ല ഒരു കട്ടിയായ ഗ്രേവി ആയി കിട്ടും. നമ്മൾ ഗ്രേവി നന്നായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ നിറച്ച്, വലിയ ടേബിൾ സ്പൂണാണ് നമ്മൾ MDH മീറ്റ് മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മളെ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മസാല വേറെയും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്യാം നമ്മൾ വെച്ചിരുന്ന മട്ടൻ. അതിൻ്റെ വെള്ളം, ആ എണ്ണയും എല്ലാം കൂടെ നമുക്ക് ഈ ഒരു നമ്മൾ കുക്കറിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ മസാല മട്ടൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര ലൂസ് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 4 ഫിസിലാണ് ഈ മട്ടന് അടിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു പക്ഷെ അത് വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ ഫിസിലടിച്ചു കൊടുക്കാം. സോ ഇത്രയേ ഉള്ളൂ. ദേ ഇവിടെ നമ്മൾ 4 ഫിസിൽ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു കളറായിട്ട് നമ്മളെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഈ ഒരു മട്ടൻ കറി കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ അടിപൊളി റെസിപ്പി. സോ ഇതിനു വേണ്ടി ഞാൻ ഇന്ന് കുറച്ച് സാലഡും പിന്നെ ഫ്രൈഡ് റൈസും ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തി, പത്തിരി, പൊറോട്ട, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു കറി കഴിക്കാം. സോ എന്തായാലും നിങ്ങൾ ഇത് കണക്ക് ട്രൈ ചെയ്ത് നോക്കുക, എൻജോയ് ചെയ്യുക. സോ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.